യുദ്ധമുഖത്തെ അതികഠിനമായ നാളുകൾക്ക് ശേഷം ആര്യയും അഞ്ജുവും ഇന്ത്യയിൽ തിരിച്ചെത്തി. കൂടെ അഭയാർത്ഥികളായ രണ്ടുപേരുണ്ട്. യുക്രൈനിൽ ജനിച്ചു വളർന്ന ആര്യയുടെയും അഞ്ജുവിന്റെയും വളർത്ത് മൃഗങ്ങൾ. ഇവയെ നാട്ടിലെത്തിക്കാൻ എയർ ഏഷ്യ അനുമതി നിഷേധിച്ചത് വിഷമിപ്പിച്ചെങ്കിലും സൈറയെയും ലോക്കിയെയും ഒപ്പം കൂട്ടിയാണ് ഡൽഹിയിൽ നിന്ന് ഇരുവരും കേരളത്തിലേക്ക് തിരിക്കുക. യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയം മറ്റേത് ഇന്ത്യൻ വിദ്യാർത്ഥിയെയും പോലെ യുക്രൈനിൽ നിന്ന് മടങ്ങാൻ ആര്യയും അഞ്ജുവും നിർബന്ധിതരായി. പ്രാണനുമായി ഓടി രക്ഷപ്പെടുമ്പോഴും പുസ്തകങ്ങളോ വസ്ത്രമോ അല്ല, ഇരുവരും തന്റെ വളർത്തുജീവികളെയാണ് ചേർത്തു പിടിച്ചത്. ഞങ്ങൾ അത്ര അറ്റാച്ച്ഡാ, ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് രാവിലെ ഇരുന്നേക്കും. അവള് ഞാൻ കോളേജിൽ പോകുന്ന ദിവസം ഒന്നും ഫുഡ് കഴിക്കില്ല, ലൈക്ക് അത്ര അറ്റാച്ച്ഡ് അവളെ ആയിട്ട്. അവള് ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അവളില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന്. യെസ്, എനിക്ക് ഞാൻ ഇട്ടേക്കുന്ന എനിക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് മാറാൻ കൂടെ ഒന്നുമില്ല. അതിർത്തി കടക്കാൻ നേരിട്ടത് പ്രതിസന്ധികൾ ഏറെ. ആര്യയുടെയും അഞ്ജുവിന്റെയും വളർത്തുമൃഗങ്ങളോടുള്ള ആഘാത സ്നേഹത്തിന് മുൻപിൽ പട്ടാളക്കാർ മുട്ടുമടക്കി. ഇതോടെ പുതിയൊരു നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഇരുവർക്കുമൊപ്പം സേരയും ലോഖിയും എത്തി. കിലോമീറ്ററോളം നടന്നായിരുന്നു ആര്യ അതിർത്തി കടന്നത്. ഇവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. 12 കിലോമീറ്റർ ഈ ഡോഗിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഈ റൊമാനിയൻ ബോർഡറിലേക്ക് അടുത്തപ്പം അവിടെ, അപ്പൊ ആ സമയത്ത് മൊത്തം രാത്രി ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചോണ്ടാണ് ഇരുന്നത്. എന്തെങ്കിലും പ്രോബ്ലം അതിനിടയ്ക്ക് വെച്ച് പട്ടാളക്കാർ തടഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വളർത്തുമൃഗങ്ങളെ നാട്ടിലെത്തിക്കാൻ കഴിയില്ലെന്ന് എയർ ഏഷ്യ അറിയിച്ചു. ഇതോടെ എയർ ഏഷ്യ വിമാനത്തെ ആശ്രയിച്ച് സ്വന്തം ചിലവിൽ നാട്ടിലേക്ക് എത്താനാണ് ഇരുവരുടെയും തീരുമാനം. ലക്ഷ്മി സുരേഷ്, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.